സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ കേശവദാസൻ നായർ നാം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് കാണിച്ച രണ്ടാമത്തെ റിപ്പോർട്ടിൽ ഭാഗ്യത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ തന്നെ പ്രതികരണമുണ്ട്. നമുക്ക് മാത്രമായി കിട്ടിയതാണത്. അങ്ങ് ആ റിപ്പോർട്ട് കണ്ടു കാണും. അതിൽ മൂന്ന് പ്രധാനപ്പെട്ട ജില്ലകൾ കേന്ദ്രീകരിച്ച് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ടിലൂടെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അത് എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ക്രമക്കേടുകൾ അവിടെ ഉണ്ട് എന്ന ബോധ്യമാണ്. എന്ന് മാത്രവുമല്ല, സഹകരണ രജിസ്ട്രാറെ തന്നെ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന രൂപത്തിൽ അടുത്ത നടപടികളിലേക്ക് പോകും. ഈ ദുരൂഹമായ അക്കൗണ്ടുകളുള്ള ആളുകളെ തിരഞ്ഞുപിടിച്ച് അവർക്കെതിരായ നടപടികളിലേക്ക് പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊരു ഭീതി പരത്തലിൻ്റെ ഭാഗം മാത്രമായി ചുരുക്കി കാണാൻ കഴിയുമോ? ഇത് ഒരു വലിയ ഭീതി ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വൃഥാ പാഴ് ശ്രമമാണ്. ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ജില്ലാ സഹകരണ ബാങ്കുകളിലെ അക്കൗണ്ടുകളെ സംബന്ധിച്ച് തർക്കമില്ല, സുരേന്ദ്രനും തർക്കമില്ല. ആദ്യം ശ്രീ സുരേന്ദ്രനും കുമ്മനും രാജശേഖരനുമായിരുന്നു തർക്കം. ജില്ലാ സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി, ഇപ്പോൾ പ്രാഥമിക സഹകരണ സംഘങ്ങളെ പിടിച്ചു. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ KYC നോംസ് ബാധകമാക്കണം എന്ന് RBI പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. പറയാ അവർ ഇതുവരെയും അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ ആ പ്രാഥമിക സംഘങ്ങളിലെ ഒരക്കൗണ്ട് പോലും, അക്കൗണ്ട് ഹോൾഡറെ പോലും അവിടെ ആ ഡീറ്റെയിൽസ് അറിയാൻ വയ്യാത്തതില്ല. അവരുടെ ആധാർ കാർഡോ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡോ ഇല്ലാതെ ഒരാളിന് പോലും ഒരു പ്രാഥമിക സംഘത്തിലും അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. അവർക്ക് ആ പ്രാഥമിക സംഘത്തിൽ ചോദിച്ചാൽ മുഴുവൻ അക്കൗണ്ട് ഹോൾഡറെക്കുറിച്ചും ഉള്ള ഡീറ്റെയിൽസ് അവിടെ നിന്ന് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ ജില്ലാ സഹകരണ ബാങ്കിൽ ഈ മിറർ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് ചുമ്മാതെ മിറർ അക്കൗണ്ട് അപ്രായോഗികമായ ഒരു കാര്യം പറഞ്ഞിട്ട് മിറർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രാഥമിക സംഘത്തിൽ അക്കൗണ്ട് എടുക്കുന്ന ഒരാൾ ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസുമായി പോയി ഒരു അക്കൗണ്ട്, ഒരു ഷാഡോ അക്കൗണ്ട് ജില്ലാ സഹകരണ ബാങ്കിൽ തുടങ്ങണം. ആ ജില്ലാ സഹകരണ ബാങ്കിൽ അത്തരം ഒരു അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 24,000 രൂപ അയാൾക്ക് കിട്ടും എന്നൊക്കെയുള്ള ഒരു വളഞ്ഞ വഴിയിലുള്ള മാർഗം സ്വീകരിക്കേണ്ട കാര്യമില്ല. പ്രാഥമിക സംഘങ്ങളിലെ അക്കൗണ്ടിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്രാഥമിക സംഘങ്ങളിൽ വന്നാൽ മതി. അത് ജില്ലാ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക സംഘങ്ങളിലെ ഡെപ്പോസിറ്റ് മൊത്തമായിട്ടേ അവിടെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് ഇല്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് പറയുന്നതെങ്കിൽ രജിസ്ട്രാർക്ക് കത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പ്രാഥമിക സംഘത്തിൽ പോയാൽ മതി. ശരി, ഒന്ന് കടകംപള്ളി സുരേന്ദ്രനും പറയുകയുണ്ടായി അദ്ദേഹവും താങ്കളെ പോലെ തന്നെ ഒരു വിനീതനായ സഹകാരിയാണെന്ന്. പക്ഷേ അദ്ദേഹത്തിന് പോലും ഈ ആത്മവിശ്വാസം ഇല്ല. താങ്കൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം, ഈ 100,000 കോടിയുടെ നിക്ഷേപവും വായ്പയും എല്ലാം നൽകുന്ന ഈ മഹാസംരംഭത്തിൽ ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും നടക്കുന്നില്ല എന്ന് അദ്ദേഹം പോലും പറയുന്നില്ല. പക്ഷേ താങ്കൾ അത് ആത്മവിശ്വാസത്തോടെ പറയുന്നു. ഒന്ന്, രണ്ട്, ഇവിടെ ഈ അമിത്ഷാ ഡയറക്ടർ ആയിരിക്കുന്ന സ്ഥലത്തും ഇത് അന്വേഷണം നടക്കുന്നത്, ഏതെങ്കിലും ഒരു ഡിപ്പോസിറ്റ് കള്ളപ്പണമാണോ നിക്ഷേപിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. പക്ഷേ ആ ഡിപ്പോസിറ്ററെ സംബന്ധിച്ച വിവരങ്ങൾ, വേണു ഞാൻ ബെറ്റ് വെക്കാം, ഒരു ഡിപ്പോസിറ്ററെ സംബന്ധിച്ച വിവരം ഒരു പ്രാഥമിക സംഘത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഏത് ഡിപ്പോസിറ്റിനെ സംബന്ധിച്ചും ആ ഡിപ്പോസിറ്റ് ഹോൾഡറെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ കിട്ടും. അയാൾ കള്ളപ്പണമാണോ നിക്ഷേപിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് സഹകരണ സംഘമല്ല പറയേണ്ടത്. ഒരു നിമിഷം ശ്രീ സുരേന്ദ്രൻ, അയാൾക്ക് വരവിൽ കവിഞ്ഞ ഒരു നിമിഷം ശ്രീ സുരേന്ദ്രൻ എന്നുള്ളത് അത് ഇൻകം ടാക്സുകാരാണ് പറയേണ്ടത്. അല്ല, എൻ്റെ വേണു, നമ്മളെ കേരളത്തിലുള്ള തർക്കം എന്താണ്? ഇത്രയും കാലമായിട്ട് കോഓപ്പറേറ്റീവ് രംഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട തർക്കം തന്നെ ഇതാണ്, ആരാണ് നിക്ഷേപകൻ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളില്ല. അതിനാണ് KYC നോംസ് കേരളത്തിലെ എല്ലാ പ്രാഥമിക സഹകരണ സംഘങ്ങളും പാലിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ എന്താ കേസുള്ളത്?
പിന്നെ ഒരാൾ തന്നെ പല പേരുകളിൽ പല ഇനിഷ്യലുകളിൽ പല പിന്നെ സ്പെല്ലിംഗ് മാറ്റി അങ്ങനെയുള്ള ധാരാളം അതിനാണ് സംശയാസ്പദകരമായ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ആ നിക്ഷേപങ്ങൾ കണ്ടുപിടിക്കാനുള്ള നിയമാനുസൃതമായിട്ടുള്ള അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത് എന്തിനാണ് ശിവദാസൻ നായർ ഇത്രയധികം താങ്കൾ ഈ പറയുന്ന രൂപത്തിൽ കൃത്രിമമായി ഇങ്ങനെ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുക വഴി ഉണ്ടാകേണ്ടത് എന്താണ് കള്ളപ്പണത്തിന്റെ വരവാണ് അങ്ങനെ താങ്കൾ അടക്കമുള്ളവർ ആദ്യം കണക്കൂട്ടിയത് 28,000 മറ്റാണ് പിന്നെ 2,800 എന്തായാലും ഇപ്പോ ആധികാരികമായി കൊടുത്തിരിക്കുന്ന കണക്ക് പോലും 1,080 ആണ് എന്റെ വേണു അതിനർത്ഥം ആ 4 ദിവസം ആകെ വന്നത് 1,800 എന്നല്ല ഇപ്പോൾ മാറ്റിക്കിട്ടാനുള്ള പണം 1,000 കോടി ഉണ്ട് എന്നാണ് ഇവർ തന്നെ പറയുന്നത് അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് അതിന് സഹകരണ രജിസ്ട്രാറോട് ചോദിച്ച് ഓരോ സഹകരണ സംഘത്തിലെയും നിക്ഷേപകരുടെ വിവരങ്ങൾ കിട്ടണം ഇതിൽ എന്താണ് ഇത്ര വലിയൊരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ഉള്ളത് അങ്ങനെയല്ല ഈ 4 ദിവസം നടന്ന അസാധാരണമായ ഇടപാട് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ സഹകരണ മേഖലയിലെ കുഴപ്പങ്ങളുടെ ഒരു ഈ പറയുന്ന തുടക്കമാണിത് മഞ്ഞുമലയുടെ അറ്റമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത് അതിന്റെ ഒരു അടിസ്ഥാനം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഉണ്ടല്ലോ അതല്ലേ പ്രധാനം അത് 1,080 കോടിയാണ് എങ്കിൽ ദേശീയ തലത്തിൽ 4 ദിവസത്തെ മാത്രമല്ലെന്ന് വേണു ഇപ്പോ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇന്ന് കോടിയേരി പറഞ്ഞു വേണു ഒരു മിനിറ്റ് ഇന്ന് കോടിയേരി ബാലേഷൻ പറഞ്ഞു ന്യൂജൻ ബാങ്കുകളെ സഹായിക്കണം എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കോ ഞാൻ തടസ്സപ്പെടുത്തിയിട്ടേ ഇല്ല താങ്കൾ പറഞ്ഞോളൂ അതായത് കോടിയേരി ബാലേഷൻ പറഞ്ഞു ന്യൂജൻ ബാങ്കുകളെ സഹായിക്കാനാണെന്നും ഈ പറയുന്ന എല്ലാ സഹകരണ ബാങ്കുകളും ന്യൂജൻ ബാങ്കിൽ ഈ ദിവസങ്ങളിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് വേണുവിന് നിഷേധിക്കാൻ പറ്റുമോ ശിവദാസൻ നായർക്ക് നിഷേധിക്കാൻ പറ്റുമോ അത് പരിശോധിക്കണ്ടേ എന്തിനാണ് ഇവർ ന്യൂജൻ ബാങ്കിൽ പോയത് ഇത്രയധികം പണം ഓരോ ബാങ്കിൽ നിന്നും അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പർവ്വതീകരിച്ച തുകയില്ല അത് 1,080 കോടിയായി ചുരുങ്ങി ദേശീയ തലത്തിൽ സഹകരണ മേഖലയിലെ നിക്ഷേപത്തിൻ്റെ 70% കേരളത്തിൻ്റെ ഈ വലിയ പ്രസ്ഥാനമായിരിക്കുമ്പോൾ ഈ 1,080 കോടിയുടെ ഇടപാട് അതും പരിഭ്രാന്തി സൃഷ്ടിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്ന ഇടപാട് എത്ര തുലവും പരിമിതമാണ് ആര് പരിഭ്രാന്തി സൃഷ്ടിച്ചു 8-ാം തീയതി ആരാ പരിഭ്രാന്തി സൃഷ്ടിച്ചത് December 31 വരെ നിങ്ങളെ നിക്ഷേപങ്ങൾ ബാങ്കിൽ നിക്ഷേപിക്കാൻ സമയമുണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ടാവും ഞങ്ങൾ ആരും പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടില്ല എന്നിട്ടത് മാറ്റിയില്ലേ ഞങ്ങള് ഇതെല്ലാം ജില്ലാ സഹകരണ ബാങ്കിൽ എത്തിയതിന് ശേഷമാണ് ഈ വിവരങ്ങൾ പറഞ്ഞത് അല്ലാതെ അതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പരിഭ്രാന്തി ഞങ്ങൾ ആരും സൃഷ്ടിച്ചിട്ടില്ല 8-ാം തീയതി പ്രധാനമന്ത്രി പറഞ്ഞത് December 31 വരെ നിങ്ങൾക്ക് ബാങ്കിൽ നിക്ഷേപിക്കാമെന്നാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും ഇടവേളയിൽ കൂടി പോകണം ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരികെ എത്താം